ഒരുപാട്
ഒരുപാടധികം സന്തോഷമാണ് ഇങ്ങനെ ഒരു വേദി കാണുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വേദി എന്ന് പറയുമ്പോൾ വേദിയല്ല ഉദ്ദേശിച്ചത്, പക്ഷേ ഓഡിയൻസിനെ കാണുമ്പോൾ വേദി രണ്ടാമതും പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ക്ലാസിക്കൽ മ്യൂസിക്കിന് കച്ചേരി കേൾക്കാനായിട്ട് അതിനുവേണ്ടി ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവുക, അത് കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓഡിയൻസിനെ കേരളത്തിന് വെളിയിൽ കാണുമ്പോൾ അസൂയ തോന്നുകയാണ് ശരിക്കും. ഇറ്റ്സ് സോ റെയർ, ഒരുപാട് റെയറായിട്ടുള്ളൊരു ഒരു സീനാണിത്. ഒരു ഒരു കലാകാരന് അതിൻ്റെ ഒരു ഫീലിംഗ് മനസ്സിലാവില്ലേ, നമുക്കൊക്കെ അത് മനസ്സിലാകാവുന്നതാണ്. ഒരുപാട് വേദികളിൽ പോകുന്നതായതുകൊണ്ട് തന്നെ ഇത്രയും നിറഞ്ഞൊരു സദസ്സ് ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാനുണ്ടാവുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. ഹാറ്റ്സ് ഓഫ് ടു യു, നിങ്ങളാണത് സാധ്യമാക്കുന്നത്. അങ്ങോട്ട് വേണം കൈയടി തരാനായിട്ട്, പക്ഷേ ഞങ്ങൾ കൈയടിച്ചാൽ നിങ്ങളുടെ അത്ര എത്തില്ല. കൈയടിച്ചൊന്ന് സങ്കല്പിക്കുക. എൻ്റെ എനിക്ക് ഇവർക്കൊക്കെ നന്ദി പറയുന്നത് അവസാനം പറയാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നിങ്ങളുടെ സ്നേഹപ്രകടനം ഓരോ തലത്തിലേക്ക് പോകും തോറും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ശ്രീ ഗിരീഷിന്, സമീറിന്, എല്ലാവർക്കും, സമീർ എല്ലാവരും, അതെ ഗിരീഷ്, അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അദ്ദേഹവും ശ്രീ ബോംബെ ഗണേഷും ചേർന്നിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇത്രയും വലിയ ഒരു പ്രോഗ്രാമാണ് ഞാനൊന്ന് ഇവിടെ വന്ന് ഈ സ്റ്റേജും ഇത്രയും ഓഡിയൻസും കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് എത്ര പാടുള്ളൊരു കാര്യമാണ് എന്ന് ഞാനത് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ അഭിനന്ദനങ്ങളും, താങ്ക് യു വെരി മച്ച്. മാത്രമല്ല ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്, അല്ലെങ്കിൽ അയാൾക്കെന്ന് കണക്കാക്കാം, കലാകാരന് കിട്ടുന്നൊരു ബഹുമാനം, അത് ഒരുപാട് മിസ് ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണിത്. പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീത നോക്കുകയാണെങ്കിൽ അല്ലേ, ആ ഒരു ഫീൽഡിൽ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരു അവസ്ഥയാണ് ആ ഒരു കിട്ടുന്ന റെസ്പെക്റ്റ്. ഇവിടെ ഞങ്ങളെ എല്ലാവരെയും സ്വീകരിച്ച് ആനയിച്ച് ഇരുവരെ കൊണ്ടുപോകുന്ന സ്റ്റേജിൽ കയറ്റിയ ആ ഒരു രീതി മാത്രം കണ്ടാൽ മതിയാവും നിങ്ങളുടെ മര്യാദ മനസ്സിലാക്കാനായിട്ട്. അതിന് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത കൃതിയിലേക്ക് കടക്കാം അല്ലേ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ, അതായത് എല്ലാവർക്കും മനസ്സിലാവണം, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണം, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണം എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കൃതികളെയാണ് കൂടുതലും ഞങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹോപ്പ് യു ആർ എൻജോയിങ് ഇറ്റ്. എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഗൈഡ് കിട്ടണം എനിക്ക് സംസാരം നിർത്തിയിട്ട് അല്ലേ. താങ്ക് യു. തുടങ്ങാം. ഒരുപാട് ഒരുപക്ഷെ നിങ്ങൾ എന്താണ് സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഒരു കീർത്തനം, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വായിക്കാം. Thank you.
Thank you.
ഡിസ്റപ്റ്റ് ചെയ്യുമല്ല. പക്ഷേ സാധാരണ ഫ്യൂഷൻ പ്രോഗ്രാമിൻ്റെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഗാനമേളോ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇത്രയും ഫോളോ ചെയ്യുന്ന ഒരു ഓഡിയൻസിനെ കാണുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്, ഒരുപാട് ഒരുപാട് മനസ്സ് നിറഞ്ഞ് സംസാരിക്കുവാണ്. താങ്ക് യു, താങ്ക് യു. താളവിടാം, എല്ലാവർക്കും താളവിടാം, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ.
Thank you.
തത്തത്തും 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 തകടനിനക തകടതുങ്ക തകടനിനകതും തകടനിനക തകടതുങ്ക തകടനിനകതും തകടനിനക തകടതുങ്ക തകടനിനക തകടനിനക തകടതുങ്ക തകടനിനക 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 തകടനിനക
Thank you.